എല്ലാ ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല. കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്നാണ്. എന്തിനാണ് ഒരു ആയുസ് അള്ളാഹു സമ്മാനിച്ചത്? വെറുതെയല്ല എന്നുറപ്പാണ്. വെറുതെയല്ലെങ്കിൽ പിന്നെ അതെന്തിനാണ്? ഇവിടെ അവസാനിക്കുന്ന ജീവിതമല്ല നമ്മുടേത് എന്ന് നമുക്കറിയാം. ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ചെന്നിട്ട് പറയുകയാണ്, മോനെ 9 മാസം കഴിഞ്ഞാൽ നീ പുറത്തേക്ക് പോകും, 9 മാസം വരെ മാത്രമേ നീ ഉമ്മയുടെ വയറ് എന്ന ഈ ലോകത്തുണ്ടാവുള്ളൂ, ഈ ഒരു സ്ഥലത്തുണ്ടാവുള്ളൂ, പിന്നെ നീ പുറത്തേക്ക് പോകും. അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ചെടികളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മരങ്ങളുണ്ട്, സ്കൂളുണ്ട്, കൂട്ടുകാരുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കില്ല. ആ കുട്ടിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ ലോകമാണ് ഏറ്റവും വലിയ ലോകം എന്നാണ്. അതിനപ്പുറത്തൊരു ലോകമില്ല എന്നാണ് ആ കുട്ടി വിചാരിച്ചത്. പക്ഷെ 9 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ആ പറഞ്ഞത് സത്യമായിരുന്നു. മറ്റൊരു ലോകം ആ കുട്ടി കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്, ശരിയാണ്, മറ്റൊരു ലോകമുണ്ടല്ലോ. അങ്ങനെ വന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഈ നമ്മളോട് പിന്നെ ഖുർആൻ പറയുന്നത് ഇവിടെയും അവസാനിക്കില്ല എന്നാണ്. അധികം ആളുകളും വിശ്വസിക്കില്ല. ഗർഭപാത്രത്തിലിരിക്കുന്ന ആ കുട്ടിയെപ്പോലെ മനുഷ്യർ പറയും ഇല്ല 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 എന്ന് പറയും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറയും മനുഷ്യൻ. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന് മനസ്സിലാകും ആ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് ഖുർആൻ നമ്മളെ വിളിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജറിലെ ഒരു സന്ദർഭമുണ്ട്. നരകം കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തെ, നരകത്തിലേക്ക് നരകാവകാശികളായ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സമയത്ത്, നരകം പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്ത് അവർ പറയുന്നൊരു വാക്ക് ഖുർആൻ നമ്മളോട് ഇപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ നമ്മളോട് ഇപ്പൊ തന്നെ പറഞ്ഞിരുന്നത് എന്തിനാ? നമ്മൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ആ സന്ദർഭം ഇങ്ങനെയാണ്, വജീഅ യൗമഇദിൻ ബിജഹന്നം, യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നരകം ഹാജരാക്കപ്പെടുമ്പോൾ, കൊണ്ടുവരപ്പെടുമ്പോൾ അവർ ഓർമ്മിക്കുകയാണ്, അവരാലോചിക്കുകയാണ് ഒരായുസ്സിനെ കുറിച്ച്. എന്നിട്ട് അവർ പറയും, യാ ലൈതനി, എന്റെ നാശമേ, എത്ര മോശമായി പോയി, എത്ര നാശമായി പോയി. ഖദ്ദംതു ലിഹയാതി, ഈ ഒരു ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാളെ അവര് പറയുമെന്ന് ഇന്ന് നമ്മളോട് പറയണത് എന്തിനാണ്? നാളെ അങ്ങനെ പറയുന്നവരാകാതിരിക്കാൻ നമ്മൾ അല്ലെ. ഒരായുസ്സിനെ കുറിച്ച് അവർ പറയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുട്ടിക്കാലത്തിന്റെ രസം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് കൗമാരം വരും. കൗമാരത്തിന്റെ രസങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്ക് യൗവനം കടന്നു വരും. യൗവനമായിരുന്നു അത് എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് വാർദ്ധക്യം കടന്നു വരും. എത്ര എളുപ്പമാണ് മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ തീർന്നു കൊണ്ടുപോകുന്നത്. ഈ ആയുസിനെ കുറിച്ച് മനുഷ്യൻ പറയുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നമ്മളൊരു മണിക്കൂർ TVയുടെ മുന്നിൽ ഇരുന്നിട്ട് ആ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾക്ക് പറയേണ്ടി വരരുത് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ആ ഒരു മണിക്കൂർ കൊണ്ട് എന്താണ് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാകുന്നത്? 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഇന്റർനെറ്റിന്റെ മുന്നിൽ, ഫേസ്ബുക്കിന്റെ മുമ്പിൽ, വാട്സാപ്പിന്റെ മുന്നിൽ ചെലവഴിച്ചിട്ട് നമുക്ക് പറയേണ്ടി വരരുത് ആ മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നഷ്ടപ്പെട്ടവരാണ് നാളെ പറയുന്നത് യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ തൂക്കി വെക്കേണ്ട ആയത്താണത്, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഒരായുസിനെ കുറിച്ച് അവർ പറയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കിട്ടിയ അറിവ് കൊണ്ട്, കിട്ടിയ ശരീരം കൊണ്ട്, കിട്ടിയ സമയം കൊണ്ട്, കിട്ടിയ ഊർജം കൊണ്ട്, കിട്ടിയ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവര് വിലപിക്കും എന്ന് അല്ല നമുക്ക് പറഞ്ഞു തരാണ്. അപ്പൊ അങ്ങനെ ഒരു വിലാപത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ഒരുമിച്ചുകൂടലുകൾ. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും സ്വയം വിചാരണക്കുള്ള അവസരമാണിത്. പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഒരുപോലെ അവനവനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമാണിത്.
നമ്മൾ അവനവനെ കുറിച്ച് ആലോചിക്കാൻ മറന്നു പോവുകയാണ് പലപ്പോഴും. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കും. മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ ചെന്ന് നോക്കൂ, അയാൾ എന്താ പറയാ? എനിക്ക് എന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴല്ല, എന്റെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴാ ബേജാറ് എന്ന് പറയാം. അയാൾ അപ്പോഴും അയാളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഞാൻ മരിച്ചാൽ എന്റെ കുട്ടികൾ എന്താവും, എന്റെ കുടുംബം എന്താവും, എന്റെ കച്ചവടം എന്താവും, ഇതൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നുണ്ട്. ഖുർആൻ നമ്മളോട് പറയുന്നത് ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും എന്നുകൂടി ആലോചിക്കാനാണ്. മറ്റത് വേണ്ടാന്നല്ല, അതൊക്കെ ആലോചിക്കുന്നതിനിടയിൽ, ഞാൻ മരിച്ച എന്റെ കച്ചവടം എന്താകും, എന്റെ മക്കൾ എന്താകും എന്നൊക്കെ ആലോചിക്കുന്നതിന്റെ ഇടയിൽ, ഞാൻ മരിച്ചുപോയാൽ ഞാൻ എന്താകും എന്നൊരാൾ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് അയാളുടെ ജീവിതം തന്നെ മാറിമറിയുന്നത്. അങ്ങനെ ഒരു ആലോചനയിലേക്കാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാം? ഇസ്ലാമിനെ കുറിച്ച് ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ചില ആളുകൾ പറയും അത് കുറെ അനുഷ്ഠാനങ്ങളാണ്, ചില ആളുകൾ പറയും കുറെ ആചാരങ്ങളാണ്, ചില ആളുകൾ വേറെ രീതിയിൽ പറയും. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം? നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ഖുർആനും ഹദീസുകളും മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ദീൻ എന്ന് ചോദിച്ചാല് എന്താണത്? അതൊരു മനുഷ്യന്റെ സംസ്കാരമാണ്. ഒരാളുടെ ജീവിതത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ചിട്ടയാണത്. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയാണ് ആ പറഞ്ഞു തരുന്നത്. എല്ലാ മനുഷ്യനോടുമുള്ള സ്നേഹമാണത്, എല്ലാ മനുഷ്യനോടുമുള്ള നല്ല പെരുമാറ്റമാണത്. ആ പെരുമാറ്റത്തിലേക്കും നല്ല ഗുണങ്ങളിലേക്കും ജീവിതത്തിലെ കേടുള്ള ഭാഗങ്ങളെ ചെത്തിക്കളഞ്ഞ് നന്മയുടെ ചെറിയ ചെറിയ മനോഹരമായ ഗുണങ്ങളെ നട്ടുവളർത്താനാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. അത്രയും ലളിതമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രായം ചെന്ന ഉമ്മ വിറക് കെട്ട് ചുമന്നിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. വലിയ പ്രായമുള്ള ഒരു ഉമ്മയാണ്, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ വിറക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു യുവാവ് ചെറുപ്പക്കാരനായ ഒരാൾ വന്നിട്ട് ആ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ആ വിറക് ഞാൻ എറ്റിക്കോളാം, ഉമ്മ എനിക്ക് തന്നാൽ എന്റെ തലയിലേക്ക് വെച്ചെന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ, മോനെ ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടു കൂടി ആ വിറക് കെട്ട് ആ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് വെച്ചുകൊടുക്കണം. അങ്ങനെ ആ ഉമ്മയുടെ പിറകെ ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. കുറെ ദൂരം ചെന്നപ്പോ ഒരു ചെറിയ കുടില് കണ്ടു, ചെറിയൊരു പുര. ആ പുരയിൽ എത്തിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഇതാണ് എന്റെ വീട്, ഇവിടെ ഇറക്കിക്കാളു എന്ന് പറഞ്ഞു. ആ വിറക് ചുമട് അവിടെ ഇറക്കാൻ വേണ്ടി ആ ഉമ്മ പറയാണ്. അങ്ങനെ ആ വിറക് കെട്ട് അവിടെ ഇറക്കിയപ്പോ ആ ഉമ്മ എന്തോ ഒരു സമ്മാനം, ഒരു കൂലി പോലെ എന്തോ കൊടുത്തു. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട ഉമ്മ എന്ന് പറഞ്ഞു, ഞാൻ പോട്ടെ. അപ്പൊ ആ ഉമ്മ പറയാണ്, മോനെ നിന്നെ പോലുള്ള ആളുകള് നമ്മുടെ നാട്ടിൽ അധികമല്ല. മോന് നല്ലൊരു കുട്ടിയാണ്, മോനെ പോലുള്ള ആളുകളെ നാശാക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. മോനെ മുഹമ്മദ് എന്നാണ് അവന്റെ പേര്. അവന്റെ വലയില് മോൻ ചെന്ന് വീടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ആ മുഹമ്മദാണ് ഉമ്മ ഞാൻ. ആ ഉമ്മക്ക് പിന്നെ മറുപടികളൊന്നുമില്ലായിരുന്നു. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. വലിയ പ്രഭാഷണങ്ങളുടെ പേരല്ല ഇസ്ലാം, മനോഹരമായ പ്രവർത്തനങ്ങളുടെ പേരാണ്. മനോഹരമായ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ നന്മകളുടെ പേരാണ്, വലിയ വലിയ ഉപകാരങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്.